ഹായ് ഗൈസ്, ജെമിയാർ ടിപ്സ് ആൻഡ് ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളിവിടെ ആധാർ കാർഡ് PVC ആധാർ കാർഡിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 50 രൂപക്ക് വെറും 50 രൂപക്ക് PVC ആധാർ കാർഡ് നമുക്ക് എങ്ങനെ മൊബൈലിലൂടെ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. സാധാരണഗതിയിൽ നമ്മൾ അക്ഷയയിൽ പോയി ആധാർ കാർഡിന് വേണ്ടി അപേക്ഷിക്കുകയും അതിനുശേഷം ഒരു 3 മാസമോ അതല്ലെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ആധാർ കാർഡ് എന്ന് പറയുന്നത് ഏകദേശം ഈ രൂപത്തിലുള്ള ഒരു ആധാർ കാർഡാണ്. ഒരു പേപ്പർ കഷ്ണം പോലത്തെ ഒരു ആധാർ കാർഡ്. അത് നമുക്ക് കൊണ്ടു നടക്കാനും ക്യാരി ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ചിലരൊക്കെ ഇത് കട്ട് ചെയ്തുകൊണ്ട് ലാമിനേഷൻ ചെയ്യുകയും അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ കൊണ്ടു നടക്കാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു PVC ആധാർ കാർഡ് സർക്കാർ ഡയറക്റ്റ് നൽകുന്ന ഒരു PVC ആധാർ കാർഡ് നമ്മുടെ മൊബൈലിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അക്ഷയയിൽ നിന്നും തന്നെ ഒരു PVC ആധാർ കാർഡ് നമുക്ക് എടുക്കാൻ സാധിക്കും. അത് അക്ഷയയിൽ നിന്ന് ഏകദേശം 100 രൂപയിൽ കൂടുതലാവും അക്ഷയയിൽ നിന്നും എടുക്കുന്ന ആധാർ കാർഡ്. അതിനെക്കാട്ടിലും ഭംഗിയും ക്വാളിറ്റിയും ഉള്ള ഒരു ആധാർ കാർഡാണ് സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, ഇതാണ് എൻ്റെ PVC ആധാർ കാർഡ്. വളരെ ഭംഗിയുള്ള നല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെയോടുകൂടിയുള്ള ഒരു ആധാർ കാർഡാണ്. വളരെ സിമ്പിളായിട്ട് ഏകദേശം 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിൽ പോസ്റ്റുമായി ആധാർ കാർഡ് എത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ PVC ആധാർ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് കമാൻഡിലും അതിൻ്റെ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു പേജാണ് ഓപ്പണായി വരുന്നത്, വെൽക്കം ടു മൈ ആധാർ എന്നുള്ളത്. അത് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ 2-ാമത്തെ ഓപ്ഷനായി ഓർഡർ ആധാർ PVC കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ എൻ്റർ ആധാർ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ നിങ്ങൾക്കൊരു ക്യാപ്ഷൻ കാണാൻ സാധിക്കും, അതും അതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് OTP വരുന്നത്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം അതിലേക്ക് വന്ന OTP അതിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു പേജ് ഓപ്പണായി വരും. അത് നിങ്ങൾ അതൊരു പ്രൈവസി റീസൺ എന്നുള്ള ഒരു ഇത് ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഓക്കെ കൊടുക്കുക. അതിന് ശേഷം ഒരു കൺഫർമേഷൻ മെസ്സേജും കൂടി നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് എങ്ങനെയാണോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡ്, വാലറ്റ്, അതേപോലെ UPI എല്ലാ ഓപ്ഷനുകളും നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ അനുയോജ്യമായത് അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പണം അടക്കാവുന്നതാണ്. ഇപ്പോൾ UPI ആയാലാണ് ഗൂഗിൾ പേ, ഫോൺ പേ അതുപോലെയുള്ള എല്ലാം ഉള്ളത്. അപ്പോൾ UPI ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗൂഗിൾ പേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ചൂസ് എ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ള അതിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ അതല്ലെങ്കിൽ വാലറ്റ്, അതുപോലെ നെറ്റ് ബാങ്കിങ്, UPI എന്നുള്ള ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ UPI എന്നുള്ള അതിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആദ്യം തന്നെ വരുന്നത് ഗൂഗിൾ പേയുടെ ഓപ്ഷനാണ്. അങ്ങനെ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ ID അവിടെ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നതാണ്. അതിന് ശേഷം 50 രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ പേ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 50 രൂപ അതിൽ നിന്നും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഡെബിറ്റ് ആയതിൻ്റെ ശേഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ 50 രൂപയിൽ കൂടുതൽ ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഈ പ്രോസസ്സിങ് സക്സസ്ഫുൾ ആവുകയുള്ളൂ. അതിന് ശേഷം വീണ്ടും നമ്മൾ ഈ പേജിലേക്ക് വരികയും അതിൽ അവിടെ സക്സസ്ഫുൾ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആധാർ കാർഡിൻ്റെ ഡെലിവറി അത് പ്രോസസ്സിങ് ആണ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ ഇത് വീട്ടിലിരുന്ന് നിങ്ങളുടെ മൊബൈലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെറും 50 രൂപക്ക് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ആധാർ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു 10 ദിവസമോ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ
തന്നെ ഈ ആധാർ കാർഡ് പോസ്റ്റുമായി നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.